അർജന്റീന ഓസ്ട്രേലിയ മത്സരത്തിൽ വിജയിച്ച അർജന്റീന ഖത്തർ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1-2 അർജന്റീന ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. തന്റെ കരിയറിലെ 1000-ാമത് മത്സരത്തിനായിരുന്നു മെസ്സി ഇറങ്ങിയത്. കരിയറിലെ ഏറ്റവും വലിയ നായകക്കല്ലായ മത്സരത്തിൽ തന്നെ ഗോളടിച്ചാണ് മെസ്സി ഒരിക്കൽ കൂടി ടീമിന്റെ രക്ഷകനായത്. ഈ ഗോളിന് പിന്നാലെ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാനും മെസ്സിക്ക് സാധിച്ചു. നോക്കൌട്ട് സ്റ്റേജിൽ ഗോളടിക്കാൻ സാധിച്ചില്ല എന്ന പോരായ്മയാണ് 35-ാം മിനിറ്റിലെ ഒരു തകർപ്പൻ ഗോളിലൂടെ മെസ്സി മാറ്റിയെടുത്തത്. 2006 ലോകകപ്പ് മുതൽ കളിക്കുന്ന മെസ്സിക്ക് 2014 അർജന്റീന ഫൈനലിൽ പ്രവേശിച്ച വർഷത്തിലടക്കം നോക്കൌട്ട് ഘട്ടത്തിൽ ഗോൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മത്സരത്തിന്റെ 57-ാം മിനിറ്റിൽ ഓസ്ട്രേലിയൻ ഗോൾ കീപ്പറുടെയും പ്രതിരോധ നിരയിലെയും പിഴവ് മുതലെടുത്ത ജൂലിയൻ അൽവാരസ് ഒരിക്കൽ കൂടി മെസ്സിപ്പടയ്ക്കായി സ്കോർ ചെയ്തിരുന്നു. തുടർന്നും നിരവധി അവസരങ്ങൾ അർജന്റീനയ്ക്ക് ലഭിച്ചിരുന്നെങ്കിലും ഒന്നുപോലും മുതലാക്കാൻ ടീമിന് സാധിച്ചിരുന്നില്ല. നിരവധി ഓപ്പൺ ചാൻസുകളടക്കം മിസ്സാക്കിയാണ് അർജന്റീന വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് യുവതാരം ലൗട്ടാരോ മാർട്ടിനസിന്റെ പ്രകടനമാണ്. തുടരെ തുടരെ ഗോളടിക്കാനുള്ള അവസരം താരം പാഴാക്കിയത് അർജന്റീന ആരാധകർക്ക് നിരാശ സമ്മാനിച്ചിരുന്നു. അർജന്റീനയുടെ വിജയവും ക്വാർട്ടർ പ്രവേശനവും ആരാധകർ ആവേശമാക്കുമ്പോൾ ഈ മത്സരത്തിലെ മാർട്ടിനസിന്റെ പ്രകടനം കല്ലുകടിയാകുന്നുണ്ട്. നിരവധി അവസരങ്ങളാണ് മാർട്ടിനസിനെ തേടിയെത്തിയത്. നിരവധി ഓപ്പൺ ചാൻസുകളാണ് മാർട്ടിനസിന് മുന്നിലായി വന്നത്. ഏറെ ചാൻസ് ഉണ്ടായിട്ടും ഗോളിക്ക് സമീപത്തുകൂടി പോലും ബോളെത്തിക്കാത്ത രീതിയിലായിരുന്നു മാർട്ടിനസ് പന്ത് അടിച്ചു നീക്കിയത്. പലപ്പോഴും ഗോളി നിസ്സഹനായ അവസ്ഥയിൽ പോലും പന്ത് വലയിലെത്തിക്കാൻ മാർട്ടിനസിന് സാധിച്ചില്ല. ഇതിന് പിന്നാലെയാണ് മാർട്ടിനസിനെ വിമർശിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. എന്തുതന്നെയായാലും പിഴവുകൾ മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ മാർട്ടിനസ് തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെയാണ്.